നമസ്കാരം. 19th century തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായ സാധു തിരുനാൾ രാവർമ്മ തമ്പുരാന്റെ ബാല്യകാലം, യൗവനകാലം, മരണം എന്നീ വിഷയങ്ങളാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1829 മുതൽ 1846 വരെയുള്ള കാലചക്രമാണ് ശ്രീ സാധു തിരുനാൾ ജീവിച്ചിരുന്നത്. സ്വാതി അഥവാ ചോതി എന്ന നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് സ്വാതി തിരുനാൾ എന്ന പേര് ലഭിക്കുകയുണ്ടായി. ഈ പേരിലാണ് കൂടുതലായും അദ്ദേഹം അറിയപ്പെട്ടത്. പ്രാകൃതമായ ശിക്ഷാരീതികളടക്കമുള്ള അനാചാരങ്ങൾ നിർത്തലാക്കിയ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനങ്ങൾക്ക് പിന്നിൽ സ്വാതി തിരുനാളിന്റെ നേതൃത്വമാണ് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ സൈന്യത്തിന് നായർ പട്ടാളം എന്ന പേര് നൽകിയതും മൃഗശാലയ്ക്ക് തുടക്കമിട്ടതും അദ്ദേഹമായിരുന്നു. ബാലനിരീക്ഷണ കേന്ദ്രം, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ആദ്യ സർക്കാർ അംഗീകൃത അച്ചടിശാല, കോടതി, നീതി നിർവഹണ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനമായ തിരുവിതാംകൂർ കോഡ് ഓഫ് റെഗുലേഷൻസ്, ആദ്യ കാനേഷകുമാരി കണക്കെടുപ്പ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളാണ്. കേരള സംഗീതത്തിന്റെ ചക്രവർത്തി എന്ന അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ബഹുഭാഷാ പണ്ഡിതനും സകലവല്ല വല്ലഭനുമായിരുന്ന സ്വാതി തിരുനാളിന്റെ വിദ്വൽ സദസ്സ്, ഇരീമൻ തമ്പി, കിളിമാനൂർ കോയിത്തമ്പുരാൻ തുടങ്ങിയ കവിരത്നങ്ങളാലും ഷഡ്കാല ഗോവിന്ദമാരാർ തുടങ്ങിയ സംഗീത പ്രതിഭകളാലും വടിവേലു, ചെന്നയ്യ, പൊന്നയ്യ എന്നീ നട്ടുവന്മാരാലും അലങ്കരിക്കപ്പെട്ടിരുന്നു. ജന്മത്തോടു കൂടി തന്നെ രാജപദവിക്ക് അവകാശിയായിരുന്നു ഈ മഹാരാജാവ്. വിശേഷ പരിസ്ഥിതിയിലായിരുന്നു സ്വാതി തിരുനാളിന്റെ ജന്മം. തിരുവിതാംകൂർ രാജാവ് ബലരാവർമ്മ അന്തരിച്ചതോടെ മറ്റ് പുരുഷ സന്താനങ്ങൾ അധികാരസ്ഥാനത്തില്ലാത്തതിനാൽ സമീപഭാവിയിൽ ഒരു രാജാവ് ഉണ്ടാകാനുള്ള സാധ്യത ആ സമയത്ത് നഷ്ടപ്പെട്ടിരുന്നു. അതുമൂലം ബ്രിട്ടീഷ് ഗവൺമെന്റ് രാജ്യം കൈവശപ്പെടുത്തുമോ എന്നുള്ള ആശങ്കയും ഉണ്ടായിരുന്നു. മഹാറാണി ഗർഭം ധരിക്കുന്നതിനും ഈശാനുഗ്രഹം ഉണ്ടാകുന്നതിനും നാടൊട്ടുക്ക് പ്രാർത്ഥനകളും വഴിപാടുകളും നടന്നു. അതിനെ തുടർന്ന് പിതാവ് വലിയ കോയിത്തമ്പുരാൻ പുത്രലാഭത്തിനായി ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിന്റെ അടുത്ത് സന്താനഗോപാലമൂർത്തിക്ക് വേണ്ടി ക്ഷേത്രം പണിതുയർത്തുകയുണ്ടായി. 1813 April 16 ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ രാജരാജവർമ്മ കോയിത്തമ്പുരാന്റെ ദ്വിതീയ സന്താനമായി സ്വാതി തിരുനാൾ ജനിച്ചു. റാണിയുടെ ആദ്യ സന്താനം രുക്മിണീബായിയും തൃതീയ സന്താനം പുത്രൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയും ആയിരുന്നു. ഗർഭധാരണം മുതൽക്ക് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ രാജാവായി കണ്ടു. അങ്ങനെ ഗർഭശ്രീമാൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അനുജൻ പുത്രൻ തിരുനാൾ ജനിച്ച് ഏതാനും നാളുകൾക്കകം മാതാവ് ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടി അന്തരിച്ചു. പിന്നീട് ഇളയമ്മ ഗൗരി പാർവതിബായിയുടെയും അച്ഛൻ തമ്പുരാന്റെയും സംരക്ഷണത്തിൽ വളർന്നു. സ്വാതി തിരുനാളിനെ 7 അയൻ പുത്രൻ തിരുനാളിനെ 5 വയസ്സായപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിനായി അമ്പലപ്പുഴ രാമവർമ്മൻ എന്നൊരാളെ നിയമിച്ചു. മലയാളവും സംസ്കൃതവും പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ആരംഭിച്ചു. പിന്നീട് ഹരിപ്പാട് കിഴക്കേടത്ത് കൊച്ചുപിള്ള എന്ന വിദ്വാനെ വിദ്യാഭ്യാസ ചുമതല ഏൽപ്പിച്ചു. ഭാഷയിലും കണക്കിലുമുള്ള പ്രഥമ അടങ്ങൾ വശപ്പെടുത്തുന്ന കാലത്ത് തന്നെ സ്വാതി തിരുനാൾ അസാമാന്യമായ ബുദ്ധിപ്രഭാവം പ്രദർശിപ്പിച്ചു അത്രേ. അതിനുശേഷം രാജകുമാരന്മാരുടെ അധ്യാപനം അവരുടെ അച്ഛനും മഹാപണ്ഡിതനുമായിരുന്ന രാജരാജവർമ്മ കോയിത്തമ്പുരാൻ തന്നെ നേരിട്ട് നടത്തി തുടങ്ങി. അക്കാലത്ത് ഭാരതഖണ്ഡം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ അമരുകയായിരുന്നു. അതുകൊണ്ട് രാജകുമാരന്മാർ ഇംഗ്ലീഷ് ഭാഷയും അഭ്യസിച്ചു. മഹാരാജാക്കന്മാർ ഭാരതത്തിന്റെ നാനാഭാഗങ്ങളുമായി പരസ്പര ബന്ധം പുലർത്തുന്നതിനായി പ്രധാന ഭാരതീയ ഭാഷകൾ മനസ്സിലാക്കണം എന്നതായിരുന്നു അക്കാലത്തെ പാരമ്പര്യം. സ്വാതി തിരുനാളിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ റെസിഡന്റ് കേണൽ മൺട്രോ തിരഞ്ഞെടുത്തത് തഞ്ചാവൂർക്കാരനായ പണ്ഡിതൻ സുബ്രായരെ ആയിരുന്നു. പാഴ്സി ഭാഷ പഠിപ്പിച്ചത് ചെന്നൈ പട്ടണത്തിൽ നിന്ന് വന്ന സയ്യിദ് മൊയ്തീൻ സായു ആയിരുന്നു. ബാല്യത്തിലെ തന്നെ സ്വാതി തിരുനാളിനെ കൊട്ടാരം ഭാഗവതന്മാർ സംഗീതം അഭ്യസിപ്പിച്ചിരുന്നു. അവരിൽ പ്രമുഖൻ കരമന സുബ്രഹ്മണ്യ ഭാഗവത എന്ന പണ്ഡിതനായിരുന്നു. അനന്തപത്മനാഭ ഗോസ്വാമി അഥവാ മീരുസ്വാമി സ്വാതി തിരുനാളിന്റെ കഴിവുകളെ തേച്ചു മിനുക്കി. സംഗീതം, സാഹിത്യം എന്നിവയിൽ മാത്രമല്ല ചിത്രമെഴുത്തിലും സ്വാതി തിരുനാൾ താല്പര്യം പ്രദർശിപ്പിച്ചിരുന്നു. പ്രായപൂർത്തിയായതോടുകൂടി അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നു. സംസ്കൃതം, ഇംഗ്ലീഷ്, പേർഷ്യൻ, ഹിന്ദുസ്ഥാനി, മറാഠി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ നല്ല പാണ്ഡിത്യം അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. 16-ാമത്തെ വയസ്സിൽ ഔപചാരികമായി സിംഹാസനാരോഹണം ചെയ്ത് റീജന്റ് റാണിയിൽ നിന്നും അധികാരമേറ്റ അദ്ദേഹം കൊലവർഷം 1804 May 10 തീയതിയാണ് നേരിട്ടുള്ള ഭരണം തുടങ്ങിയത്.
നന്നായി ചെറുപ്പമായിരുന്നെങ്കിലും കാര്യക്ഷമമായി ചുമതല നിർവഹിക്കുന്നതിനുള്ള അഭിരുചി അദ്ദേഹത്തിനുണ്ടായിരുന്നു. യുവരാജാവിന് ഭരണകാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനായി ഏറ്റവും വിശ്വസ്തരായ ആളുകൾ കൊട്ടാരത്തിനകത്തും പുറത്തും ഉണ്ടായിരുന്നു. പ്രസിഡന്റായിരുന്ന കേണൽ സിബി മോറിസൺ മഹാരാജാവിന് പരിപൂർണമായി പിന്താങ്ങിയിരുന്നു. സ്വാതിരുന്നാളുടെ അസുകാരണങ്ങൾ ചരിത്രത്താളുകളിൽ അധികം വിശദമായി കാണുന്നില്ല. പക്ഷേ അദ്ദേഹം തന്റെ അവസാന നാളുകളിൽ കൂടുതലും മനക്ലേശത്താൽ ദുഃഖിതനായിരുന്നതായി പറയുന്നുണ്ട്. പ്രസിദ്ധ ആതുര സേവകനായ ഡോക്ടർ കെ രാമേന്ദ്രൻ നായരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം മരണപ്പെട്ടത് മസ്തിഷ്ക രക്തസ്രാവം മൂലമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് റെസിഡന്റ് കൽവിനും തന്റെ ഭരണത്തിൽ ഇടപെടുന്നതും ദിവാൻ പോഷ്കാർ ആയിരുന്ന കൃഷ്ണറാവുവിനെ റെസിഡന്റ് കല്ലനുണ്ടായിരുന്ന ബന്ധുവും സ്വാതിരുന്നാളിനെ ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടു. മഹാരാജാവ് ചില അവസരങ്ങളിൽ ദിവാൻ കൃഷ്ണറാവിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് താക്കീത് കൊടുത്തിട്ടുണ്ട്. തന്റെ ഏക സഹോദരിയായിരുന്ന രുക്മിണിബായി തമ്പുരാട്ടിയുടെ അകാല വിയോഗം മാറും മുൻപേ ഉണ്ടായ അച്ഛൻ രാജരാജവർമ്മ വലിയകോയി തമ്പുരാന്റെയും ഭാര്യ നാരായണന്റെയും മകൻ അനന്തപത്മനാഭന്റെയും സംഗീതജ്ഞന്മാരായിരുന്ന വടിവേലുവിന്റെയും നട്ടുവിന്റെയും മരണം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു. ബ്രിട്ടീഷുകാർക്ക് സ്വന്തം ഉദ്യോഗസ്ഥർ സ്തുതിപാഠകരായി മാറുന്നതും അവരുടെ ദുഷ്പ്രവൃത്തിയിലും മനമെടുത്ത മഹാരാജാവ് ദൈനംദിന ഭരണകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെയായി. മരണം വരിക്കാൻ എന്ന പോലെ ആഹാരം കഴിക്കാൻ വിസമ്മതിച്ചും തന്റെ അസുഖങ്ങൾ മറച്ചുവെച്ചും ഇളയ രാജാവായിരുന്ന ഉത്തര തിരുനാൾ മാർത്തണ്ഡവർമ്മയെ പോലും കാണാൻ വിസമ്മതിച്ചും ജീവിതത്തിന്റെ അന്ത്യവർഷങ്ങൾ അദ്ദേഹം കഴിച്ചുകൂട്ടി. 1846 ഒരു ക്രിസ്മസ് ദിനത്തിൽ വെളുപ്പിന് 3 മണിക്ക് 33 വയസ്സിൽ അദ്ദേഹം നാടുനീങ്ങി. അദ്ദേഹത്തിന്റെ കാലശേഷം അനുജൻ ഉത്തര തിരുനാൾ മാർത്തണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ ഭരണം ഏറ്റെടുത്തു. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ സ്വാതിരുന്നാളിനെ കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.